ഹലോ ഗായ്സ്, വെൽക്കം ടു മല്ലു ബിഗിനേഴ്സ് ഗൈഡ്. മല്ലു ബിഗിനേഴ്സ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കാൻഡിലിനെ കുറിച്ച് പഠിച്ചായിരുന്നു. ഹെയ്ക്കിനാഷി എന്ന് പറഞ്ഞ കാൻഡിൽ നല്ല രീതിയിൽ ഒരു 85-90% ആക്യുറസി തരുന്ന ഒരു കാൻഡിലാണ്. എന്നാൽ നമുക്ക് ആ കാൻഡിൽ അത് കാണാത്തവർ ചെന്ന് കാണുക, അത് കണ്ടിട്ട് മാത്രമേ ഈ വീഡിയോയിലേക്ക് വരിക. അല്ലെങ്കിൽ ഞാനിപ്പം പറയണമെന്ന് മനസ്സിലായി, ഞാൻ വീണ്ടും ഹെയ്ക്കിനാഷി എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ആ ഹെയ്ക്കിനാഷിയുടെ കൂടെ ഒരു വോളിയം എന്ന് പറഞ്ഞ സാധനം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് റീഡിംഗ് ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. അതെങ്ങനെയാണെന്നാണ് കാണിക്കണേ. സോ ഹെയ്ക്കിനാഷി കാണാത്തവർ ചെന്ന് കാണുക. അതിന് ശേഷം ഇത് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡെയിലി കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഇത് ഒരു ഇൻഡിക്കേറ്റേഴ്സും ഒരു കാൻഡിൽ നമുക്ക് 100% ആക്യുറസി തരുന്ന ഒരു കാൻഡിൽ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഇന്ന് വരില്ല. സോ എല്ലാം ഒരു 90-95% ആക്യുറസി തരുന്നതാണ്. അതിൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്, എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ആക്യുറസി തന്നതായിട്ട് തോന്നിയൊരു സാധനമാണ് ഈ ഹെയ്ക്കിനാഷി കാൻഡിൽ. സോ അതിൻ്റെ കൂടെ ഇന്നലെ കുറേ പേർക്ക് ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഇട്ടപ്പം കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചായിരുന്നു, ഒരു കാൻഡിൽ ഫോം ചെയ്ത് നെക്സ്റ്റ് എൻട്രി ആണോ അതല്ല എക്സിറ്റ് ആണോ എവിടെയാണ് എൻട്രി ഇരിക്കുന്നത്. അപ്പം അത് കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താം. ഇപ്പം ഒരാൾക്ക് സഹായം ഇല്ലാണ്ട് സ്വന്തമായിട്ട് ക്ലാരിറ്റി എങ്ങനെ വരുത്താം, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് വോളിയം എന്ന് പറഞ്ഞത്. സോ നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ വരെ ഹെയ്ക്കിനാഷി ഇന്നലെ ചേഞ്ച് ചെയ്യുന്ന പോലെ ചേഞ്ച് ചെയ്യുന്നതിന് ശേഷം ഇൻഡിക്കേറ്റേഴ്സിൽ വന്നിട്ട് വോളിയം എന്ന് സെർച്ച് ചെയ്യുക. വോളിയം എന്ന് സെർച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇവിടെ വോളിയം എന്ന് ഞാൻ ഓൾറെഡി ഇതിട്ട് വെച്ചിട്ടുണ്ട്. വോളിയം എന്ന് വരും, ആ വോളിയം നിങ്ങൾ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ഹിസ്റ്റോഗ്രാം ഒരു ചാർട്ട് നിങ്ങൾക്ക് താഴെ വീണ്ടും കാണാം. സോ ഈ ഇതും ഈ ഒരു ഹെയ്ക്കിനാഷിയും വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, നല്ല രീതിക്ക് എൻട്രി എക്സിറ്റ് മനസ്സിലാവും. ഈ ഫേക്ക് ബ്രേക്കൗട്ട് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. സോ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു കാൻഡിൽ കണ്ടില്ല, നല്ല രീതിയിൽ റെഡായിട്ടാണ് വരണത്, നല്ല രീതിയിൽ റെഡിഷ് വന്നിട്ട് ഇവിടെ ഈ സ്ഥലത്ത് അതായത് 16:35 നല്ലൊരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് വെച്ചോ ഇത് റെഡ് കഴിഞ്ഞത് അവിടെ നല്ല രീതിയിൽ ഗ്രീൻ ഫോം ചെയ്തിട്ടുണ്ട്, വിൽക്കണ്ടോന്ന് നോക്കില്ല, അത്യാവശ്യം നല്ല ബോഡി ഉണ്ട്, സോ ഇനി ഒരു ബുൾ റൺ ആണെന്നുണ്ട്. ഇവിടെ നമ്മൾ എൻട്രി എടുക്കുക. ഇവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ നല്ലൊരു ലോസ് നമുക്ക് അടിച്ച് കിട്ടിയേനെ. സോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ ഒരു ഇതൊരു ഫേക്കാണ് നമുക്ക് പറയും. ഈ ഒരു ഗ്രീൻ എന്ന് പറയുന്നത് നമുക്കൊരു ഫേക്ക് ബ്രേക്കൗട്ടായിട്ട് പറയാം, അപ്പം നമ്മളൊരു ട്രാപ്പായിട്ടും വേണം പറയാം. കാരണം ഈ ഒരു ബിയർ സിഗ്നലിൽ നമ്മൾ ഇവിടെ ഒരു ബുള്ളിഷ് റൺ എടുത്തിരുന്നെങ്കിൽ വീണ്ടും നമുക്ക് നല്ല രീതിയിൽ ലോസ് കിട്ടിയേനെ. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വോളിയം എന്ന് പറയണത്. ഈ വോളിയത്തിൽ എന്താ യൂസ്ഫുൾ എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ താഴത്തെ ഈ റെഡ് നോക്കണമെങ്കിൽ കൂടെ താഴത്തുള്ള വോളിയം കൂടി നോക്കുക, ഹിസ്റ്റോഗ്രാം കൂടി നോക്കുക. 4 16:30 ഈ റെഡ് ഈ ബിയറിഷ് കാൻഡിലിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഹൈപ്പാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോം ചെയ്ത ഗ്രീൻ കാൻഡിലിൻ്റെ വോളിയം കമ്പയർ ചെയ്യുക, അതും അതിന് മുമ്പത്തെ റെഡ് കാൻഡിലിൻ്റെ വോളിയം കൂടി കമ്പയർ ചെയ്യുക. അത് കമ്പയർ ചെയ്യുമ്പം ഏതാണോ കൂടുതൽ നോക്കുക. കണ്ടോ, ഇവിടെ ഗ്രീനിൻ്റെ കമ്പാരിറ്റീവ്ലി ഈ റെഡിനെക്കാട്ടിലും കുറവാണ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വോളിയം കുറവാണ്, ബൈ ചെയ്യാനുള്ള വോളിയം കുറവാണ്. അത് മീൻസ് അതൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വോളിയം ചാർട്ട് അനലൈസ് ചെയ്തിട്ട് ഒരു ബുൾ റൺ വരികയാണെങ്കിൽ ഒരു ചെയിൻ സിഗ്നൽ ആകുമ്പോൾ, അതായത് റെഡ് നിന്ന് ഗ്രീൻ ആകുമ്പോഴോ ഗ്രീനിൽ നിന്ന് റെഡ് ആകുമ്പോഴോ അതിൻ്റെ വോളിയം ചാർട്ട് കൂടി നിങ്ങൾ നോക്കുക. വോളിയം ചാർട്ട് അതിൻ്റെ പ്രീവിയസ് കാൻഡിലിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാം ഏകദേശം നല്ല രീതിയിൽ ട്രെൻഡ് ചേഞ്ചിങ് ആണ്. ഞാൻ വീണ്ടും പറയണം, 100% അല്ല, ഒരു 85-95% ഇത് 95% എന്തായാലും ഇത് വർക്കൗട്ട് ആവുന്നുണ്ട്. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാണെന്ന് വെച്ചാൽ, ഇവിടെ ബുൾ റണ്ണിൻ്റെ കേസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ ഇത് ബുൾ റണ്ണ് വന്ന് എക്സിറ്റ് കറക്റ്റ് എൻട്രി നമുക്ക് മനസ്സിലായി, ഇത് കയറി പോയി, ഇവിടെ പോയി. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 15:40 നല്ലൊരു ഗ്രീൻ ആയിരുന്നു, വീണ്ടും വൈ അടിക്കും. അടുത്ത് നമുക്ക് റെഡ് നോക്കുന്ന സമയത്ത് റെഡിൻ്റെ വോളിയം, അതായത് 15:45 റെഡിൻ്റെ വോളിയം അതിൻ്റെ പ്രീവിയസ്ലി ഫോം ചെയ്ത ഗ്രീനിനെക്കാട്ടിലും കൂടുതലാണ്. മീൻസ് അവിടെ നമുക്ക് ട്രെൻഡ് ചേഞ്ച് ആണെന്ന് ഏകദേശം ഉറപ്പിക്കാം. 85-95% ഞാൻ പറയണു, വീണ്ടും നമുക്ക് ഉറപ്പിക്കാം. അത് എവിടെ നോക്കി നിങ്ങൾക്ക് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഇതിലുള്ള വോളിയത്തെക്കാൾ കൂടുതലാണ് ഇവിടെ ഫോം ചെയ്ത റെഡിൻ്റെ വോളിയം. സോ മീൻസ് അവിടെ ട്രെൻഡ് ചേഞ്ച് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതിന് വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരികയാണെങ്കിൽ, ഇതാ ഇവിടെ നോക്കുക, ഈ ഒരു ബിയർ സിഗ്നൽ വന്നു, ഈ ബിയർ സിഗ്നൽ വന്ന് ഇവിടെ നോക്കുക. ഇവിടെയെന്ന് പറയുമ്പം നല്ല രീതിയിൽ റെഡ് സിഗ്നൽ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഫോം ചെയ്ത ഗ്രീൻ സിഗ്നൽ, ഗ്രീൻ സിഗ്നലിൻ്റെ വോളിയം പ്രീവിയസ്ലി ഫോം ചെയ്ത റെഡ് സിഗ്നലിനെക്കാട്ടിലും കൂടുതലാണ്. കണ്ടോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഒരു ട്രെൻഡ് ചേഞ്ച് സംഭവിക്കുകയാണെന്ന്. പക്ഷേ ഞാൻ പറയുന്നു, ഇവിടെ നിങ്ങൾ എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല, അവിടെ നമുക്കിപ്പോൾ രണ്ട് സൈഡ് വിക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. അടുത്തൊരു കാനൽ ഫോം ചെയ്യണം നോക്കാം. അടുത്തൊരു കാനൽ നല്ല രീതിയിൽ ഒരു ഗ്രീൻ സിഗ്നൽ തന്നിട്ടുണ്ട്, അതിൻ്റെയും വോളിയം നല്ല രീതിയിൽ ഹൈക്കാണ്. സോ നിങ്ങൾക്ക് പേടിക്കാണ്ട് തന്നെ ഇവിടെ വേണമൊരു ട്രെൻഡ് ട്രേഡിലെടുക്കാം. ട്രേഡ് എൻട്രി അടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇത്രയും മനസ്സിലായി. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ നോക്കി, ഇപ്പോൾ ഇവിടെ ഈ ഒരു സിഗ്നൽ വന്നു, ഇവിടെ ചെറിയൊരു വിക്ക് വന്നു, അതിനുശേഷം വോളിയം റെഡിൻ്റെ വോളിയം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു ഫേക്ക് ബ്രേക്കൗട്ടാണെന്ന് പറയാൻ പറ്റും. കാരണം ഫേക്ക് നല്ല ഏകദേശം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പം ഗ്രീൻ സിഗ്നലിൽ നല്ല വോളിയുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള റെഡ് സിഗ്നലിന് അതിനെക്കാട്ടിലും വോളിയുണ്ട്. റെഡ് കാൻഡിലിന് ഈ പ്രീവിയസ് ഗ്രീനിനെക്കാളും നല്ല വോളിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് നല്ലതാണ്, കാരണം അതിനുശേഷം മാർക്കറ്റ് കൺസോളിഡേഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫേസിൽ ഈ കടന്ന് കളിക്കുന്ന ഈ ഒരു ഫേസിനകത്ത് നിങ്ങൾക്ക്
അധികം ടെൻഷൻ അടിക്കാണ്ട് ഇവിടെ ഈ ഒരു കിട്ടിയ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്തിട്ട് അടുത്തൊരു എൻട്രി നിങ്ങൾക്ക് വേണം ഇവിടെ എടുക്കാറുണ്ട്. ഇവിടെ കൺസോളിഡേഷൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് സമയം ഫോണ് നോക്കി അല്ലെങ്കിൽ സിസ്റ്റം നോക്കി ഇരിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഇവിടെ നമ്മൾ ഡീസൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിലും വേണ്ട, ഈ ഒരു ശതമാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്, 1% ഇവിടെ കിട്ടി. അതിനുശേഷം നെക്സ്റ്റ് എൻട്രി ഇവിടെ എടുത്താൽ മതി. ഇവിടെ എടുക്കുമ്പോൾ കറക്റ്റ് പ്രോപ്പർ എൻട്രി കിട്ടിയിട്ടുണ്ട്, ഗ്രീൻ സിഗ്നൽ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ഗ്രീൻ സിഗ്നൽ കിട്ടി, നല്ല രീതിയിൽ ഒരു ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് 1% വെച്ച് കുറേ വട്ടം എടുത്താൽ തന്നെ, ഒരു 1% പ്രോഫിറ്റ് ആയിട്ട് ഒരു 10 വട്ടം നിങ്ങൾ ട്രേഡ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് 10% പെർ ഡേ ആയി. 10% എന്ന് പറഞ്ഞാൽ അങ്ങനെ പലതുള്ളി പെരുവുള്ളതാണ്. വേറെ ഇതിനകത്ത് ഒരുപാട് ബ്രോക്കറേജ് ഒന്നും പോകുന്നില്ല. ഇപ്പോൾ നമ്മളൊരു NSE BSEയിലൊക്കെ ചെയ്യുമ്പോൾ ഓരോ ട്രേഡിനനുസരിച്ച് നല്ല രീതിയിൽ ബ്രോക്കറേജ് പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ കമ്പാരിറ്റീവ്ലി വളരെ വളരെ കുറവാണ് ബ്രോക്കറേജ്. സോ അങ്ങനെ ചെറിയ ചെറിയ പ്രോഫിറ്റ് നിങ്ങളൊരു 10 വട്ടം ട്രേഡ് എടുത്തെങ്കിൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മാർക്കറ്റാണ്. സ്പെഷ്യലി മാർക്കറ്റിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 5:30 to 5:30 ആണ്. അത് കാലത്ത് 5:30 മുതൽ നെക്സ്റ്റ് ഡേ 5:30 വരെയാണ് വൺ ഡേ UTC ടൈം വെച്ച് നോക്കുമ്പോൾ. സോ അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ 10% സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പല തുള്ളി പെരുവെള്ളം, അത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് പല ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ 100 രൂപ പ്രോഫിറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് മാക്സിമം 10 രൂപ എടുത്തേ ബ്രോക്കറേജ് ആയിട്ട് പോവുള്ളൂ. അത്രയും പോകുമോ തന്നെ അറിയില്ല, അത്രയും പോകുന്നുണ്ടാവുള്ളൂ. സോ വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഹൈക്കനാശി പ്ലസ് വോളിയം ചാർട്ട്. ഹൈക്കനാശി എന്താണെന്ന് കാണാത്തവർ ചെന്ന് കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, കുറേ ഏതെങ്കിലും കോയിൻ എടുത്ത് നിങ്ങൾ നോക്കുക ഇങ്ങനെ കറക്റ്റ് വോളിയം ബാക്കിൽ വന്നിട്ട്, അതായത് ട്രെൻഡ് ചേഞ്ച് ആകുമ്പം അതിൻ്റെ വോളിയം കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ട്രെൻഡ് ചേഞ്ച് ആകാൻ പാടുള്ളൂ. അല്ലാണ്ട് വന്നിട്ടുണ്ടാവും, പക്ഷേ വളരെ കുറവായിരിക്കും. പക്ഷേ മിക്കതും 90-95% ഒരു ട്രെൻഡ് ചേഞ്ചിൻ്റെ ഒപ്പം അതിൻ്റെ വോളിയം വെച്ച് നോക്കുമ്പം ആ വോളിയം നല്ല രീതിയിൽ ഇൻക്രീസ് ആയി കാണാം. സോ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് യൂസ് ആയെങ്കിൽ നിങ്ങൾ അതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ ട്രേഡിങ്ങിൽ ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ഹാപ്പി ഇൻവെസ്റ്റിംഗ്.